നിലമാങ്ങ എന്ന് കേട്ടിട്ടുണ്ടോ? പേരിൽ മാങ്ങ എന്ന് പേരുണ്ടെന്ന് കരുതി തേനൂർ മാമ്പഴമാണെന്ന് കരുതണ്ട. നിലമാങ്ങ എന്നാൽ മണ്ണിനടിയിലും ചിതൽപ്പുറ്റുകളിലും കാണുന്ന അമൂല്യമായ ഔഷധ കൂണാണ്. മാച്ചാന്തോട് സ്വദേശി ഉബൈദുള്ളയുടെ തൊടിയിലെ ചിതൽപ്പുറ്റി കിളച്ചപ്പോഴാണ് ഇവ കിട്ടിയത്. ഞെട്ടുള്ള മാങ്ങയെ പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് നിലമാങ്ങ എന്ന പേര് വന്നത്. ചിതൽക്കിഴങ്ങ് എന്നുകൂടി പേരുള്ള നിലമാങ്ങയുടെ ശാസ്ത്രനാമം സ്ക്ലറോട്ടിയം സ്റ്റിപ്പിറ്റാറ്റം എന്നാണ്. പഴയ കെട്ടിടാവശിഷ്ടങ്ങളിലും ചിതൽപ്പുറ്റുകളിലും വളരുന്ന ഇവ പാൽചിതലിന്റെ ഇഷ്ടഭക്ഷണമാണ്. വയനാട്ടിലെ സ്വാമിനാഥൻ ഫൗണ്ടേഷൻ പുറത്തിറക്കിയ ഔഷധക്കൂണുകൾ എന്ന പുസ്തകത്തിൽ വിശദ വിവരങ്ങളുണ്ട്. മിഥുനം കർക്കടകം മാസങ്ങളിൽ മണ്ണിനടിയിൽ നിന്നും കറുത്ത പൊടികളോട് കൂടിയ നാരുകൾ അഥവാ മൈസീലിയം പൊന്തി വരാറുണ്ട്. ഇത് നിലമാങ്ങയിൽ നിന്ന് വരുന്നതാണ്. ഔഷധ കലവറ കൂടിയാണ് നിലമാങ്ങ. കോളറ പടർന്നു പിടിച്ച കാലത്ത് മരുന്നായി നൽകിയിരുന്നു. ഇത് ചതച്ചിട്ട് വെളിച്ചെണ്ണ കാച്ചി ചെവിവേദനയ്ക്ക് ഔഷധമായി ഉപയോഗിക്കാറുണ്ട്. ചുമ, മഞ്ഞപ്പിത്തം, വയറുവേദന, നേത്രരോഗങ്ങൾ, ഛർദി, ശരീരവേദന എന്നിവക്കും ഔഷധമായി ഉപയോഗിക്കുന്നു. രാസവളം, കീടനാശിനി എന്നിവയുടെ പ്രയോഗത്താൽ മണ്ണു നശിച്ചതാണ് നിലമാങ്ങകൾ നാമാവശേഷമാകാൻ കാരണം. മൺതറകളുള്ള വീടുകൾ മാറി കോൺക്രീറ്റ് കെട്ടിടങ്ങളായതും പഴയ വീടുകളുടെ തറകൾ മണ്ണുമാന്തി യന്ത്രങ്ങൾ കൊണ്ട് പൊളിക്കുമ്പോൾ ആരും ശ്രദ്ധിക്കാത്തതും ഇവ നശിക്കാൻ ഇടയായി. പട്ടാമ്പി ഓങ്ങല്ലൂരിലുള്ള പേരാമംഗല്ലൂർ മനയിൽ നിലമാങ്ങ ഉണക്കി സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടത്തെ ഭദ്രകാളി ക്ഷേത്രം പുതുക്കി പണയാൻ തറകീറിയപ്പോഴാണ് ഇത് കണ്ടെത്തിയത്. മാച്ചാന്തോടിൽ നിന്ന് കിട്ടിയത് തച്ചമ്പാറ ഇക്കോ ഷോപ്പിൽ സൂക്ഷിക്കാനാണ് തീരുമാനം. കേരളത്തിലെ വിവിധ കാർഷിക പ്രദർശനങ്ങളിൽ തച്ചമ്പാറ കർഷകരുടെ സ്റ്റാളിൽ ഇനി മുതൽ നിലമാങ്ങയും ഉണ്ടാകും. ഏറെ ഔഷധ ഗുണമുള്ള അത്യപൂർവമായി മാത്രം ലഭിക്കുന്ന നിലമാങ്ങകൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെയെല്ലാം ആവശ്യമാണ്.